മയോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നബാർഡ് ഓഫീസ് അറ്റൻഡൻ്റ് അതിന് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ആണ് ഇന്ന്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ കൂടെ നോക്കാം. വെൽക്കം ടു അഡ 24/7 മലയാളം ചാനൽ. ഞാൻ സജിത. അപ്പോൾ നമ്മുടെ ഈ നോട്ടിഫിക്കേഷൻ ആണെങ്കിലും നമ്മുടെ കോൺവെൻസേഷൻസ് ഒക്കെ ആണെങ്കിലും അതിൻ്റെയൊക്കെ PDFകൾ നിങ്ങൾക്ക് നമ്മുടെ ആപ്പിൽ കിട്ടുന്നതാണ്. അതിനായിട്ട് നമ്മുടെ അഡ 24/7 മലയാളത്തിൻ്റെ ആപ്പ് ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടുള്ള ലിങ്ക് നമ്മുടെ ഈ വീഡിയോയുടെ തൊട്ട് താഴെയായിട്ട് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതുമാത്രമല്ല ഈ നബാർഡ് ഓഫീസ് അറ്റൻഡൻ്റിന് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ആണ്. അപ്പോൾ അപ്ലൈ ചെയ്യുന്നതോടൊപ്പം വ്യക്തമായ രീതിയിൽ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാനായിട്ട് നമ്മൾ അഡ 24/7 മലയാളം ഇതിൻ്റെ ഒരു പുതിയ ബാച്ച് ഒക്ടോബർ മാസം 24 സ്റ്റാർട്ട് ചെയ്യാണ്. അതായത് നാളെ കഴിഞ്ഞ് അടുത്ത 2 ദിവസത്തിനുള്ളിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഇന്നാണ് ഇത് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ലാസ്റ്റ് ഡേറ്റ്. ആരെങ്കിലും ഇനി അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. അപ്പോൾ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ്, ഇതിൻ്റെ ബാക്കി കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ പല ഉദ്യോഗാർത്ഥികളും ഇന്നലത്തെ ഒരു വീഡിയോയിൽ സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് അതൊക്കെ ഒന്ന് നോക്കാം. അതായത് ഫസ്റ്റ് ഇതിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള നോട്ടിഫിക്കേഷൻ തന്നെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് നോട്ടിഫിക്കേഷൻ നമ്മളോട് തന്നെ പറയുന്നുണ്ട്, അതായത് വേക്കൻസികളുടെ എല്ലാം കാര്യങ്ങൾ കറക്റ്റായിട്ട് ഇതിനകത്ത് നോട്ടിഫിക്കേഷനിലുണ്ട്. ടോട്ടൽ നമുക്കുള്ളത് 108 വേക്കൻസികളാണ് ഉള്ളത്. ഓരോ സ്റ്റേറ്റ് വൈസ് സ്റ്റേറ്റിലെ വേക്കൻസികളുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് നോക്കിയിട്ട് വേക്കൻസി കൂടുതലുള്ള സ്റ്റേറ്റിൽ വയ്ക്കാം അങ്ങനൊരു കോൺസെപ്റ്റ് നിങ്ങൾ ചെയ്യുന്നത് കൊണ്ട് പ്രശ്നമില്ല. പക്ഷേ ഇത് ഈ എക്സാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് CBT 1 പോലെ ഒരു എക്സാം, ദെൻ ഒരു ലാംഗ്വേജ് എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടാവും. അപ്പം നമ്മൾ ഏത് സ്റ്റേറ്റിലാണോ വെച്ചിരിക്കുന്നത് ആ സ്റ്റേറ്റിൻ്റെ ലാംഗ്വേജ് നമുക്ക് അറിഞ്ഞിരിക്കണം. സോ നിങ്ങളിപ്പം വേക്കൻസി കൂടിയ സ്റ്റേറ്റുകൾ നോക്കി വെക്കുമ്പോൾ അവിടുത്തെ ലാംഗ്വേജ് നമ്മൾ മദർ ടങ് അറിഞ്ഞിരിക്കണം, അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ഓരോ സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ള വേക്കൻസികളുടെ എണ്ണം ഒക്കെ കറക്റ്റായിട്ട് അതിൽ നോട്ടിഫിക്കേഷനിലുണ്ട്. ദെൻ അടുത്തായിട്ട് നിങ്ങൾക്ക് നല്ല ഡൗട്ടുകൾ ചോദിച്ചിരുന്നത് ഇത് അപ്ലൈ ചെയ്യാനായിട്ടുള്ളത് സൈറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഉദ്യോഗാർത്ഥികൾ. അപ്പൊ ഇത് ഇത് നിങ്ങൾക്ക് ബാങ്കിൻ്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള ഒരു www.NABARD.NABARD.ORG ഇതിൻ്റെ സൈറ്റിൽ കൂടെ മാത്രമേ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അത് കറക്റ്റായിട്ടൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഇത് ആപ്ലിക്കേഷൻ 2 ഒക്ടോബർ മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് 21 ഒക്ടോബർ ഇന്നാണ് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ലാസ്റ്റ് ഡേറ്റ്. ദെൻ നമുക്ക് ഓൺലൈൻ എക്സാമിനേഷൻ ആണ് അത് നടക്കാൻ പോകുന്നത്. നവംബർ 21 എക്സാം നടക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു മാസമേ നമുക്ക് ഇതിനായിട്ടുള്ളൂ പ്രിപ്പയർ ും കാര്യങ്ങൾക്കൊക്കെ ആയിട്ടുള്ളൂ. നെക്സ്റ്റ് വൺ നമ്മൾ നിങ്ങളുടെ അടുത്തൊരു ഡൗട്ട് പല ഉദ്യോഗാർത്ഥികളും ചോദിച്ചിരുന്നത് ഇതിനകത്തിലാ ഏജ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഏജ് ആസ് ഓൺ നമ്മുടെ 2024 പത്താം മാസത്തെ ബേസ് ചെയ്ത് 1/10/2024 അതിനെ ബേസ് ചെയ്തിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് നോർമലായിട്ടുള്ള ഏജ് എന്ന് പറയുന്നത് 18-30 വയസ്സിന് ഇടയ്ക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ദെൻ നമ്മൾ SC ST ആണെങ്കിൽ ഒരു 5 വർഷം, അതായത് up to 35 ഉണ്ട്. ദെൻ അതേപോലെ തന്നെ നമ്മുടെ OBC ആണെങ്കിൽ 3 ഇയേഴ്സ് ഉണ്ട്, up to 33 ആണ്. ദെൻ PWBD എന്ന് പറയുന്നത് by 10 ഇയേഴ്സ് ഉണ്ട്. എക്സ് സർവീസ് മാൻ എക്സ്റ്റൻഷൻ ഉണ്ട്. വിഡോസ് ഡിവോഴ്സ്ഡ് വുമൺ എന്നൊക്കെ ബൈ 30 ഇയേഴ്സ് 10 ഇയേഴ്സ് ദാറ്റ് ഇസ് 40 വയസ്സ് വരെയുള്ളവർക്കും ഇതിനകത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. നബാർഡ് കേരള ഓഫീസ് അറ്റൻഡൻ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക്. ദെൻ എക്സാം പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ഒരു സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് ആദ്യം നവംബർ 21 ഓൾറെഡി ഡേറ്റ് നമ്മുടെ മുന്നിലുണ്ട്. ദെൻ അത് ടെസ്റ്റ് ഓഫ് റീസണിങ്ങിൻ്റെ 30 questions 30 marks, ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ 30 questions 30 marks, ജനറൽ അവയർനെസ് 30 questions 30 marks, ന്യൂമറിക്കൽ എബിലിറ്റി 30 questions 30 marks. സോ 120 questions 120 marks 90 minutes ആണ് ടൈം. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് ഇന്നലത്തെ ഒരു വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കാണുക. ആ ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ട്, അതാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മൾ ഓൾ ദ സെലക്റ്റഡ്, അതായത് സെലക്ട് ചെയ്തിരിക്കുന്ന കാൻഡിഡേറ്റ് ഈ ഒരു ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റും കൂടെ പാസ്സായതിന് ശേഷമാണ് റാങ്ക് ലിസ്റ്റ് വരുന്നുള്ളൂ. ദ ഓൺലൈൻ ടെസ്റ്റ് എക്സെപ്റ്റ് ഇംഗ്ലീഷ് ലാംഗ്വേജ് വിൽ ബി അവൈലബിൾ ബൈലിംഗ്വലി ആയിരിക്കും. ദാറ്റ് ഈസ് ഇംഗ്ലീഷും അതുപോലെ ഹിന്ദി. ഒരു കട്ട് ഓഫ് മാർക്ക് ഉണ്ടായല്ലോ, അതിന് എബോവ് കിട്ടിയവർ മാത്രമേ സെലക്ഷൻ പ്രോസസ്സിലേക്ക് വരുവിടുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ആപ്ലിക്കേഷൻ ഫീയും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ ആരൊക്കെയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത് SC ST PWBD എക്സ് സർവീസ് അതിനൊക്കെ എന്ന് പറയുന്നത് ടോട്ടൽ ഒരു 50 രൂപയുള്ളൂ. ഓൾ അതേഴ്സിൻ്റെ ആപ്ലിക്കേഷൻ ഫീ വരുന്നത് 500 രൂപയാണ് കേട്ടോ.
അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ട്, അതായത് ഇന്ന് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ആണ്, ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇനിയും നിങ്ങൾക്ക് ഡൗട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ വീഡിയോയുടെ തൊട്ട് താഴെ കമൻ്റ് ആയിട്ടിടാം. 10th ആണ് ഇത് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ക്വാളിഫിക്കേഷൻ. അണ്ടർ ഗ്രാജുവേറ്റ്സിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതും ഇതിൻ്റെ ഒരു പോയിന്റ് ആയിട്ട് ഓർത്ത് വെച്ചേക്കുക. സിലബസ് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ മുന്നിൽ 21st എക്സാം, അപ്പം SSC CGL RRB, അതുപോലെ SSC CGL CHSL RRB പരീക്ഷകൾ, CGL പറ്റില്ല, ഗ്രാജുവേറ്റ് ലെവലാണ്. അപ്പം അല്ലാതെ നമ്മുടെ CHSL RRB പരീക്ഷകൾക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. RRBയിൽ ഇംഗ്ലീഷ് ഇല്ല, ഇവിടെ വന്നപ്പോൾ ഇംഗ്ലീഷ് ഉണ്ട്. എന്നാലും അത്യാവശ്യം സിലബസ് ഒക്കെ സെയിം ആണ്. അപ്പോൾ ഈ ഒരു മാസം നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ റെഡിയാണെങ്കിൽ നല്ലൊരു ജോബ് നബാർഡ് ഓഫീസ് അറ്റൻഡൻറ്റ് നിങ്ങളുടെ കയ്യിലേക്ക് എത്തുകയാണ്. പിന്നെ നല്ല അത്യാവശ്യം നല്ലൊരു സപ്പോർട്ടും പ്രാക്ടീസ് ചെയ്യാനും ഒക്കെ ആയിട്ട് നമ്മൾ അഡ 24/7 മലയാളം ഇതിൻ്റെ പുതിയ ബാച്ച് ഒക്ടോബർ മാസം 24th സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം നമ്മുടെ ക്ലാസ്സൊക്കെ ലൈവാണ്. ലൈവ് പറ്റിയില്ലെങ്കിൽ റെക്കോർഡഡ് വീഡിയോ, സ്റ്റഡി മെറ്റീരിയൽ, എക്സാംസ്, മെൻ്റർ സപ്പോർട്ടും ഈ ബുക്കും ടെസ്റ്റ് സീരീസും ഒക്കെ ഉണ്ട്. അപ്പം ഈ ബാച്ച് എന്താണ്, എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുന്നതെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ നേരെ ഗൂഗിളിലേക്ക് പോകുക. അവിടെ അഡ 24/7 മലയാളം കൊടുക്കുക. ഫസ്റ്റ് ലിങ്ക് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ലിങ്കാണ്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നബാർഡ് ഓഫീസ് അറ്റൻഡൻ്റിൻ്റെ ബാച്ച് കാണാം. ഇവിടെ ഈ ബുക്കും ടെസ്റ്റ് സീരീസ് ഇപ്പോൾ ആഡ് അല്ല. അപ്പോൾ ഉടനെ തന്നെ നമ്മൾ ഇതൊക്കെ ആഡ് ചെയ്യും. പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഇവിടെ ബൈ നൗ കൊടുക്കുക. ബൈ നൗ കൊടുക്കുമ്പോൾ ഒരു കൂപ്പൺ കോഡ് ചോദിക്കും. അവിടെ Y362 Y362 എന്ന കൂപ്പൺ കോഡ് കൊടുത്ത് അപ്ലൈ ചെയ്യുക. 1073 രൂപ കോഴ്സ് ഫീ. ഫിൽ ഡീറ്റെയിൽസ്, പേരും ഫോൺ നമ്പറും, മൂന്നാമത് പേയ്മെൻറ്റും കൊടുത്ത് നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇനി പർച്ചേസ് ചെയ്ത കോഴ്സ് കാണാനായിട്ട് നേരെ ചെല്ലേണ്ടത് അഡാ 24/7 എക്സാം പ്രിപ്പറേഷൻ ടു സെലക്ഷൻ. ഇത് അങ്ങോട്ട് ഇൻസ്റ്റാൾ ചെയ്യണം. രണ്ടാമത് സ്റ്റേറ്റ് എക്സാം, മൂന്നാമത് കേരള. കണ്ടോ, ഈ കേരളയിലേക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യാൻ ഉപയോഗിച്ച മെയിൽ ഐ ഡി, ഫോൺ നമ്പറും ഒക്കെ കാണും. ഇവിടെ മൈ കോണ്ടന്റ് നിങ്ങൾ പർച്ചേസ് ചെയ്ത കോഴ്സ് ഉണ്ട്. Y362 എന്ന ഡിസ്കൗണ്ട് കോഡ് ഉപയോഗിച്ചിട്ട് വേണം ഇത് പർച്ചേസ് ചെയ്യാനായിട്ട്. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ദെൻ ഇതുപോലെയൊക്കെ ഒരുപാട് അവൈലബിൾ ആയിട്ടുള്ള, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു ചാനലിൽ അവൈലബിൾ ആണ്. അതിനായിട്ട് അഡ 24/7 മലയാളം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഓൾ.